എന്റെ അച്ഛൻ ആചാരി കാണാൻ ഉമ്മാരി പാട്ടാ പാടല്. അപ്പങ്ങളുടെ അച്ഛനെ കണ്ടുപിടിച്ചേ. കണ്ടുപിടിക്കാൻ ഞാൻ ആരാ? മാക്രോണിയോ? അതാരാ? മൂപ്പരാ റേഡിയോ കണ്ടുപിടിച്ചത്. ആണോ? പിന്നല്ലാതെയോ? അപ്പങ്ങളെ അതാണ് ഒളിപ്പിച്ചേ. എന്തായിരുന്നു റേഡിയോ? നിങ്ങൾ ഇപ്പൊ എന്താ ആലോചിക്കുന്നത് ഞാൻ പറയട്ടെ. എന്താലോചിക്കുന്നത്? ഈ പാപ്പ കടിച്ച് ഉറങ്ങി വരുമ്പോ ആടെ കോയും കുത്തിയല്ലോ, അതല്ലേ ഞങ്ങൾ ആലോചിച്ചേ. അത് അങ്ങനെയാ പറയല്? എന്റെ അമ്മ അങ്ങനെയാ പറയല്. ജിൽജിത്ത്, ഈ പോത്തന്ത എങ്ങനെ നിലവിളിക്കുന്നത്? അതിന്റെ തൂക്കം നോക്കണ്ട, ഇവിടെ ശ്രദ്ധിക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് കേക്ക്. ഈ ഉറുക്കുന്നൂല് എപ്പൊ കാണുന്നോ അപ്പൊ വിളിക്കണം അച്ചാന്ന്. അച്ചാ? ഏ അച്ചാ? ചങ്ങായി, ഇത് കാണുമ്പല്ല, എന്റെ അളിയന്റെ അരയെ കാണുമ്പോ. ഇത്രയും കാലം എന്റെയും ദിലിനെ കുട്ടീന്റെയും മുമ്പിൽ മൂടി വെച്ച എല്ലാം ഈ വെളിച്ചത്ത് കൊണ്ടുവരണോ? എല്ലാം മൂടി ഞാൻ തുറക്കും. തുറക്കണം. നിട്ടയില് കൈയിടും ഞാൻ. ഏടെ കൈയിടും? മൂടി തുറന്ന പാത്രത്തില് നിട്ടെല്ലാം വാരി തിന്നും ഞാൻ. ആർക്കും കൊടുക്കൂല. ആർക്കും കൊടുക്കണ്ട കയ്യേ. ഇത്രയും കാലം മൂപ്പര് ഒളിപ്പിച്ചാ കള്ളി വെളിച്ചത്തുണ്ടായിരുന്ന ഞാൻ പറഞ്ഞു. അങ്ങോട്ട് നോക്കി. ഇങ്ങനത്തെ കള്ളിയാ? ഓ, ആ കള്ളിയല്ല. ഏ വള്ളിയാ? ഏ അത് ഞാനേറ്റ്. എങ്ങനെ? അതിന് ബട്ടൺസ് ഇല്ല. വള്ളി കൊണ്ട് കെട്ടിയതാ. ഓ, ഈ അരി എത്രയാന്ന് ചോദിക്കുമ്പോ പയറാ ഞായിരുന്നു പറയലങ്ങായി. ആ വയറിന്റെ കാര്യം പറഞ്ഞാ നന്നായി. എനിക്ക് തിന്നാ സമയമായല്ലോ. എന്നാ തിന്നൂട്, ലേശം എനിക്കും കൊണ്ടാ. അതാ അലുവ തീർത്. ഇനി എന്താക്കും? ഇനി വാങ്ങി തരാ. എന്ത് വാങ്ങി തരാ? ചാക്കീരേ. ചാക്കീരോ? അതേടേ കിട്ടാന്ന് പറയ്. പലഹാരം വെക്കുന്ന പേടിയാലേ. ഓ, ജാഗിരി. ആ അതന്നെ. ജാഗിരിന്റെ കാര്യം പറഞ്ഞപ്പാ ഒരു സംഭവം ഓർമ്മ വന്ന്. ഏ ചാക്കീരി നിങ്ങളുണ്ട്? ജാഗിരി അല്ലടോ, വിജാഗിരി. ഹായ്, അത് കൊറേ ഉണ്ടോ? എന്തിനാത്? ഞം ഞം തിന്നാൻ. ഓന്റെ ചങ്ങായിയെ, ഇത് കോഴിക്കോടിന് വെക്കാനുള്ളതാ. ഏ കോഴിക്കൽ തിന്നുന്ന അതിക്ക് വേണ്ട. ഓ, വല്ലാത്തൊരു കഥ തന്നെയാണല്ലോ എന്റേത്. ആ ഒരുപാട് കഥ ഉണ്ടല്ലോ. ഏത് കഥ? എനിക്ക് രാജാവിന്റെ മന്ത്രിന്റെ കഥ അറിയാലോ. എനിക്കൊരു കഥയും കേക്കണ്ട. എനിക്ക് ജാഗിരി വേണം നടക്കാട്ട് ബേക്കറിയിലേക്ക്. മൂപ്പര് കടന്നു. എന്റെ അച്ഛന് ചാക്കിരി ഇഷ്ടാതമ്മ പറയലുണ്ടല്ലോ. 12. ഈ ജാഗിരി കാണുമ്പോ എനിക്കെന്താ ഓർമ്മ വരുന്നറിയോ? എന്നെ പെണ്ണ് കാണാൻ വന്നതല്ലേ? അല്ല, നിന്റെ അച്ഛൻ വാസു നിന്നെ എനിക്ക് കെട്ടിച്ച് തരൂലാന്ന് പറഞ്ഞു. അതും ജാഗിരിയായിട്ട് എന്ത് ബന്ധം? അന്നേരം ഞാൻ അങ്ങനെ ജാഗിരി തിന്നേനെ, ശ്രദ്ധ മുഴുവൻ ജാഗിരിയിലായി പോയി. അന്ന് ആരും കേൾക്കാതെ ജനാലക്കടുത്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്ത്? എന്നെ വിളിച്ചാ കൂടെ ഇറങ്ങി വരാമെന്ന്. ആണോ? ജാഗിരി തിന്നിടയിൽ ഞാൻ കേട്ടില്ല. അതേതായാലും നന്നായി. ഏ അതെന്താ? ഇല്ലെങ്കിൽ എന്റെ ലൈഫ് കൊഞ്ഞാട്ടിയായേനെ. ഒരാട്ടിയാവൂല. ഇന്ന് ഈ കരയിൽ പേര് കേട്ട തച്ചനാരാ? ആരാ? ഞാൻ, ദിൽജിത്ത്. അതുകൊണ്ട്? അതുകൊണ്ടെന്താ? സുമതിനെ മോഡലാക്കി മരത്തിലൊരു ശില്പം കൊത്തിയേ ഞാൻ. സുമതിയോ? ആ, അതെന്റെ അമ്മയല്ലേ. എന്റെ അമ്മയല്ല, വസുമതി. ഓ, പറഞ്ഞപ്പോ മാറിപ്പോയതാ. അല്ല, എനിക്കാരമ്മാരി പേരിട്ട്? അത് അച്ഛന്റെ വാസും അമ്മേന്റെ സുമതിയും കൂട്ടി വസുമതി എന്നാക്കിയതാ. ഞാൻ വിചാരിച്ച് വാസുമതി വാസുമതി അറിഞ്ഞ് വസുമതി ആയിപ്പോയതാന്നാ. അച്ഛന്റെയും അമ്മേന്റെയും പേര് കൃഷ്ണനും മിനിയും ആവാഞ്ഞ നന്നായി. അങ്ങനെയാണെങ്കിൽ എന്നെ ക്രിമീന്നല്ല വിളിക്ക. അത് പോട്ടെ, എന്റെ ആളേടുണ്ട്. പുള്ളി അമേരിക്കയിൽ കമ്പനിയിൽ നിൽക്കുവാന്നേ. എനിക്ക് മടുത്തു, ഞാൻ ഇങ്ങ് പോന്നു. അല്ല, അവിടെ കുത്തിരിക്കാൻ സമ്മതിക്കൂല. ഏ, ഈയല്ലേ പറഞ്ഞത് ഓനവിടെ നിക്കാന്ന്. ഇയാൾക്കിപ്പോഴും പഴയ ബുദ്ധി തന്നെയാ, വെറുതെ അല്ല ഒറ്റത്തടിയായി നടക്കുന്നത്. പിന്നെ ഞാനെപ്പോഴും ഈ തടിയായിട്ട് നടക്കാന്ന് എന്റെ വിചാരം. ഇത് കേശവൻ നായർക്ക് കൊടുവാളിന് പിടിയുണ്ടാക്കാണ്ടതാ വസുമതിയെ. അല്ല, നിങ്ങൾക്ക് ഈ കൊടുവാളും ചെറ്റക്കയിലും ഒന്നും അല്ലാതെ വേറെ മരപ്പണിയൊന്നും അറിയില്ല. പിന്നെയോ, കഴിഞ്ഞ മാസം ഒരു കോഴിക്കോട് ഉണ്ടാക്കില്ല ഞാൻ. ഏ, കോഴിക്കോടോ? ആ, നമ്മളെ അയമുട്ടിയാജിക്ക്. അയമുട്ടിയാജി പുതിയ കോഴിക്കോട് അടിച്ചു പൊളിച്ചെന്നാണല്ലോ കേട്ട്. അത് കോഴിക്കോട് ഉണ്ടാക്കി ലാസ്റ്റ് ആണി അടിച്ചപ്പോഴാ മനസ്സിലായത്. ഞാൻ അതിന്റെ അകത്തായി പോയിന്ന്. പിന്നെ അടിച്ചു പൊളിക്കാലാതെ നിവൃത്തിയില്ലല്ലോ. ഹോ, അതിനൊക്കെ എന്റെ ഹസ്ബൻഡ്. ഓ, ഞങ്ങളൊരു ദിവസം ന്യൂയോർക്കിലെ റോഡിൽ ഔട്ടിങ്ങിന് പോയേ. ഞങ്ങൾ ഇവിടെ ഇതിന് പോകുമ്പോ ഇങ്ങനെയല്ല കാണിക്ക, ഇങ്ങനെയാ കാണിക്ക. അല്ല, റോട്ടുമ്മ കുത്തിരുന്ന പോലീസുകാർ പിടിക്കൂല.
ഔട്ടിങ്ങനെന്ന് പറഞ്ഞാ ടൂറിന് പോവാ. അയ്യേ, എനിക്ക് കേക്കണ്ട, വല്ലാത്തൊരു നാടിനെ. ഈ വാക്കി പറ, അങ്ങനെ പോകുമ്പോ ഉണ്ടല്ലോ ഞങ്ങളെ കാറിന്റെ ഒരു ടയർ ഊരി തെറിച്ചങ്ങ് പോയി. എന്നിട്ട്? എന്നിട്ടും ആ കാർ ഓടിച്ച ഹസ്ബൻഡ് ആ സിറ്റി മൊത്തം കാണിച്ചു തന്നു. മൂന്ന് ടയറുമല്ലോ. ആന്നേ, ഓൺലി 3 ടയർ. എങ്ങനെയുണ്ട് പുള്ളി? നിങ്ങളെ പോലെയൊന്നും അല്ല. അതൊക്കെ വെറുതെയാ, ഇന്നെ പോലെ ആകാൻ അന്റെ ഒന്നും കഴിയില്ല. ഓ പിന്നെ? ഒരു പിന്നെയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത സംഭവം കേക്കണോ? അത് കുമാര സംഭവല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് കുന്നുമ്മലെ കുമാരന്റെ ഉള്ളിൽ ശാന്ത മീങ്കാര മോമാലിന്റെ കൂടെ ഒളിച്ചോടി പോയ സംഭവം. അതേത് സംഭവം? അതുമ്പോ കുന്നുമ്മലെ കുമാരനോട് ആരോ പറഞ്ഞ് അന്റെ ഓള് ശാന്തേനെ മീങ്കാര മോമാലി പ്രേമിക്കുന്നുണ്ട്. മോമാലി എപ്പം വരുമ്പം ശാന്ത പതിങ്ങി പതിങ്ങി ഇറങ്ങി വരൂ. ഇതൊക്കെ കുമാരൻ എന്നും കാണലുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും കുമാരൻ കാണാതെ മോമാലി എടുത്ത് മീൻ വാങ്ങാൻ വലിയൊരു പാത്രമായി ഓളെത്തു. അങ്ങനെ ആ പാത്രം മോമാലിന്റെ ഉള്ളിലേക്ക് ചിരിച്ചും കൂടി നീട്ടിയായിട്ട് കുടിക്കുള്ളൂ. മോമാലിക്ക് അവളെ ചിരി കണ്ടാ മതി, പിന്നെ മീൻ്റെ എണ്ണം നോക്കൂല, ഭാര്യയായിട്ട് കൊടുക്കും. മീന് മതിയോന്ന് ശാന്ത ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ മീനും വാങ്ങിപ്പോണ ശാന്തനെ അങ്ങനെ നോക്കി നിൽക്കും. അന്നേരണ്ട് ശിരാവതി ഒക്കെ കുണിഞ്ഞൊരു നടത്തം. ടാങ് 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 ടാങ്. മോമാലിക്ക് അന്ന് വേറെ കച്ചവടം കിട്ടിക്കോളൊന്നുമില്ല. ഇത് കയ്യോടെ പിടിക്കാൻ വന്ന കുമാരൻ എന്താ സംഭവിച്ചെന്നറിയോ? എന്താ സംഭവിച്ചേ? ഒരു ദിവസം സ്കൂട്ടർമേൽ വന്ന മോമാലി ഓണടിയോടടി. അത് കേട്ട ശാന്ത മോമാലിന്റെ അടുത്തേക്ക് ഓടി. നാണം കുണിങ്ങുന്ന ശാന്തന്റെ കയ്യും പിടിച്ച് മോമാലി രണ്ടും കൽപ്പിച്ച് ഓടടാ ഓട്ടം. ആ ഓട്ടം കണ്ട കുമാരൻ ആകെ തകർന്നു പോയില്ലേ. പിന്നെന്താവും ചെയ്തെന്നറിയോ? ഓളെ വെട്ടിക്കൊന്നുണ്ടാവും. അല്ല, ആദ്യം ആ മീൻമണ്ടിയിലേക്ക് ഒരുപാട് അടി കരഞ്ഞ് പിന്നെ മീൻകൊട്ടയിലെ മീൻ ഓരോന്നായിട്ട് ഇവിടെ എടുത്ത്. അതെന്തിനെ? ശാന്ത പോയ സങ്കടവും സഹിക്കാൻ കഴിയില്ല. കൊട്ടയിലെ മീൻ ഓരോന്നായിട്ട് ഭാര്യ തിന്ന്. അതെന്തിനെ? അന്നേരം എലിപക്ഷം കിട്ടിയില്ലാന്ന്. മോമാലി കൊണ്ടുവന്ന മീന് 10-15 ദിവസം പഴക്കണതേനി. കാരണം അന്നോന് ഒളിച്ചോടി പോകാൻ വന്നതാണല്ലോ. മീൻ പളലെത്തിയപ്പോഴേക്കും കുമാരന്റെ ബോധം പോയി. ഓ മൈ ഗോഡ്, അതാണോ കുമാര സംഭവം? പക്ഷെ എന്റെ സംഭവം അതല്ല. അതേത് സംഭവം? അതെ, കഴിഞ്ഞ ആഴ്ച പീടിയെ പോകുമ്പോ ഇപ്പോഴത്തെ നായികക്ക് ടീമായി വന്ന് മനുഷ്യന്മാരെ കടിച്ചിറക്കിയ പരിപാടി ഉണ്ട്. ആ, ഇന്നലെ എന്നെ ഓടിച്ചൊരു ബ്ലാക്ക് ഡോഗ്. എന്നിട്ട്? ജസ്റ്റ് മിസ് ഇല്ലെങ്കിൽ അവനെന്നെ അടപടലം കടിച്ചു കീറിയേനെ. അയ്യടാ. ഏ അല്ല, ഞാൻ ചെയ്ത സംഭവമാണെങ്കിൽ ഒരു നായ അടുക്കൂലേ. അതെങ്ങനെ? അത് കളിക്കാൻ വരുന്ന നായന്റെ അണ്ണാക്ക് കൂടെ അടി കൈയിട്ടിട്ട്. ഓ അതെനിക്കറിയാം, കൊറേ കേട്ടതല്ലേ. എന്ത്? അണ്ണാക്കിലൂടെ കൈയിട്ട് വാല് പിടിച്ച് ആമ്പറം മറക്കുന്നത്. ശരിയാ, അങ്ങനെ ആരോ നായനെ ആമ്പർ മറിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്റെ സംഭവം അതല്ല. പിന്നെ? ഞാൻ ആമ്പർ മറിച്ചപ്പോ നായ റിവേഴ്സിലാ പോയത്. റിവേഴ്സിലോ? ആന്ന്. പിന്നെ കൊരക്കിനത് എങ്ങനെയാന്നറിയോ? എങ്ങനെയാ? അതെന്താ? ആണോ? അങ്ങനെയാണെങ്കിൽ അന്റെ ഓനോട് ആ തെറിച്ചു പോയ ടയർ എടുത്ത് കുടുക്കി കാർ ഓടിക്കാൻ പറയും. എന്നാൽ ഈ നായ്ക്കൾ എങ്ങനെയാ ഒരേ സമയം പല നാട്ടിൽ മനുഷ്യരെ കടിക്കുന്നേ? അയച്ചെങ്കിൽ വാട്സാപ്പിലെ ഗ്രൂപ്പ് ഉണ്ടായിക്കുന്നു. ഓ, വാട്സാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞങ്ങളെ ഗ്രൂപ്പിലെ പാട്ട് പാടാൻ സമയമായി. പാടും. ഹലോ ശാരദ, വിമല, ഹരിയ, ഓടി വരൂ, നമുക്ക് പാട്ട് പാടാൻ സമയമായി കേട്ടോ. ചേച്ചി ഞാൻ റെഡി. ഓക്കെ ഡൺ. ഇന്ന് പാടേണ്ടത് വസുമതി ചേച്ചിയല്ലേ? ഞാൻ റെഡി മോളെ. സുലോചന ചേച്ചി അവിടെ കൈപൊക്കി. ജാനകീച്ചിയെ, എന്താ നിങ്ങളുടെ സൗണ്ടിന് ഇത്ര എക്കോ? സ്റ്റുഡിയോയിലാ? സ്റ്റുഡിയോയിലല്ല വളെ, ടോയ്ലറ്റിലാ. ഇന്നലെ ചക്കക്കുരുവിന്റെ കൂട്ടാൻ കൂട്ടിയ കുടുങ്ങി. ഇതിന്റെ അകത്തുനിന്ന് പാടിയാലേ സ്റ്റുഡിയോന്ന് പാടും പോലെയാ. എന്നാൽ ഞാൻ തുടങ്ങാ. ഇന്നത്തെ അക്ഷരം ഏതാ? ഏ അല്ലല്ല, ആ. എന്നാ പിടിച്ചോ. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തും നക്ഷത്രമാകും. ഇവൾ നടന്നാൽ ഭൂമി കുലുങ്ങും, ആ സമയം എങ്ങോട്ടാ പായാ. ഏ 43, 49, 50. എന്താ എണ്ണം പഠിക്കാൻ വന്ന? ഞാൻ എണ്ണി നോക്കിയിട്ടും കാണില്ല. ഇവിടെ ചാക്കിരില്ല. ഏ ചാക്കിരിയോ? ആ കറങ്ങുന്ന പടക്കല്ലേ, അതേമാതിരി സാധനോ. ദിൽജിത്തെ ചങ്ങായി എന്താ ചോദിക്കുന്നത്? ജാഗിരിയാണേ. ഏ ജാഗിരി അത് വേണ്ട. ഈ എന്റെ കുട്ടിയാന്റെ കഥ എന്നോട് പറയണ്ട കേട്ടോ. ഈ ചക്കൻ എന്റെ കുട്ടിയാന്റെ മുറിച്ചച്ച മാരിയാടി. പിന്നെ എല്ലാം അത് മതി, തൽക്കാലം ഇവിടെ ജാഗിരി കൊടുക്ക്. വരുമ്പോ ഇക്കും ജാഗിരി കൊണ്ടുവരണേ. ജാഗിരി
ഈ ചെക്കൻ എന്താ ചെയ്യണ്ടെന്ന് പറയും. അങ്ങനെയാണേ മോനായി പോറ്റിയാലോ. മോനായോ? മൂപ്പരതാ മോനായി അല്ലെന്ന്, മക്കളില്ലാത്ത അമ്പക്ക് മകനായി പോറ്റിയാലോ. നല്ല കഥയായി. ഈ പേര് ബ്യൂട്ടി പാർലറിലാ. ഞാൻ കഷ്ടപ്പെട്ട അളിയന്റെ കീശ ഇടുന്ന പൈസ ആയിരിക്കും എവിടെയാ പോയത്? അത് ഏത് ബ്യൂട്ടി പാർലറാ? ഷാറുഖ് ഖാൻ ജെൻസ് ബ്യൂട്ടി പാർലർ. പടച്ചോനെ, ഇതാണുങ്ങളെ ബ്യൂട്ടി പാർലറാ? യെസ്. അയ്യോ, ഇനി ഞാൻ എന്താ ചെയ്യാ? ഒരു ഫുൾ ബോഡി മസാജ് ആക്കിയാലോ? ഇവനെന്താണേ ഭരണിയായിട്ട്? അതോ തീർത്ത് മൊത്തം 8 കിലോ ജാഗിരി ഉണ്ടായി. 8 കിലോ ജാഗിരിയോ? തിന്നുന്നവന് കഥയല്ല, എനക്ക് കഥയല്ല. എങ്ങായി എങ്ങനെ, ഏത് കഥ? നിങ്ങൾക്ക് കഥ അറിയില്ലെങ്കിൽ രാജാവിന്റെ മന്ത്രിയുടെയും കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ചെറുക്കാതെ പോയി ജിൽജിത്ത് എന്നോടല്ലേ ഞാൻ പറഞ്ഞ് ഇവന് വരുത്ത ജാഗ്രത ചെയ്യൂലെന്ന്. എന്തൊരു കഷ്ടാന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ആലുവ തിന്ന. എങ്ങനെ? പിന്നെ ലഡു തിന്ന, പിന്നെ ജിലേബി തിന്ന. അങ്ങനെ പീടിയിലെല്ലാം ഞാൻ തിന്ന് തീർക്കും, ആർക്കും കൊടുക്കൂല.